നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമുക്കൊരു മെറ്റൽ ഷീറിനെ പറ്റി പരിചയപ്പെടാം. മെറ്റൽ കട്ടിയാനായിട്ട് പലവിധം ടെക്നോളജികളുണ്ട്. അതിനകത്ത് നമ്മൾ ഇതിനു മുമ്പുള്ള ചില വീഡിയോയിൽ നമ്മൾ നിബ്ലർ എന്ന് പറയുന്ന മെഷീനെ പറ്റി പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നു. നിബ്ലർ ഒരു പിന്ന് മൂവ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് കട്ട് ചെയ്യുന്നത് ഷീർ ആയിട്ടാണ്, ബ്ലേഡ് ഷീർ ആയിട്ടാണ്. അപ്പൊ എന്താ പ്രത്യേകത്തിൽ, മെറ്റൽ വേസ്റ്റേജ് കുറവായിരിക്കും ഷീറില്. ഇത് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇത് മക്കിത്ത കമ്പനിയുടെ മെഷീനാണ്. ഇതിന്റെ പേര് മെറ്റൽ ഷിയർ എന്നാണ്. ഇതിന്റെ മോഡൽ JS 3201 ആണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 3.2 mm, അതായത് 10 kg വരെയുള്ള ഷീറ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ബ്രാൻഡഡ് ഐറ്റമാണ്, വാറന്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. ഇതാണ് മെഷീൻ. ഇതിന്റെ ഓണോ സ്വിച്ച് ആണ്. കണ്ടിന്യൂസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ള സ്വിച്ച് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്ത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള മെഷീനാണ്. ഇതാണ് എന്റെ ബ്ലേഡ്. ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണിച്ചു തരാം. ഈ ബ്ലേഡിൽ നമുക്ക് ബ്ലേഡിന്റെ തിക്നെസ്, ഈ ബ്ലേഡും ബ്ലേഡും തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കമ്പനി ഒരു ഗേജ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി പറയുന്നത് ഈ ബ്ലേഡും ബ്ലേഡും തമ്മിലുള്ള ഗ്യാപ്പ് 1 mm ഷീറ്റ് കട്ട് ചെയ്യാൻ 1 mm, 2 mm കട്ട് ചെയ്യാൻ 2 mm, 1.5 ആണെങ്കിൽ 1.5, 3 ആണെങ്കിൽ 3 mm, അതാണ് ഈ ബ്ലേഡ് തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ബ്ലേഡും തമ്മിലുള്ള ഗ്യാപ്പ് കമ്പനിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മാനുവൽ വാറണ്ടി കാർഡ്, അതുപോലെ ഒരു ഗേജാണ്. ഈ ഗേജാണ് നമുക്ക് ബ്ലേഡിന്റെ തിക്നെസ് നോക്കാനുള്ളത്. നമുക്ക് എങ്ങനെയാ നോക്കാൻ നോക്കാം. ഇതിനകത്ത് 3 gauge കൊടുത്തിട്ടുണ്ട്. ഇത് 1 mm, 1.5, 2 mm, ഇങ്ങനെ 3 gauge ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ്, ഈ രണ്ട് ബ്ലേഡിന്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗേജ് ഉണ്ട്. ഇത് 2 mm ഗ്യാപ്പ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പൊ 2 mm ഷീറ്റ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പാണ് വേണ്ടത്. ഇനി നമുക്ക് 1.5 ഷീറ്റാ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1.5 ഗ്യാപ്പാണ് ഇതിന്റെ ഇടയ്ക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ബ്ലേഡ് നമുക്ക് കുറച്ചും കൂടെ അടുപ്പിച്ചു കൊടുക്കും. ബ്ലേഡ് എങ്ങനെ അടുപ്പിക്കണേ നമുക്ക് നോക്കാം. കമ്പനി ഇതിനകത്തൊരു അലങ്കി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കിലായിട്ട്. ഈ അലങ്കി ഉപയോഗിച്ച് ഈ ബോൾട്ട് ലൂസ് ചെയ്യുക, അതിനുശേഷം ഈ ബോൾട്ട് ടൈറ്റ് കൊടുക്കുക. ടൈറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നട്ടുണ്ട്, നട്ട് ലേശം ലൂസ് ചെയ്ത ശേഷം ഈ ബോൾട്ട് ടൈറ്റ് കൊടുക്കുക. അപ്പൊ ബ്ലേഡ് മുമ്പോട്ട് മൂവ് ചെയ്ത് വരും. ആ ഗ്യാപ്പാണ് നമ്മൾ ഈ ഗേജ് ഉപയോഗിച്ച് അളക്കേണ്ടത്. ആ ഗേജ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷീറ്റ് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. ഗ്യാപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഷീറ്റ് ബെൻഡായി പോകാനും കട്ടിങ് കറക്റ്റ് ആവാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് ഗ്യാപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യാനായിട്ട്. ഈ മെഷീൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾ, മെറ്റൽ ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ മെഷീൻ വളരെയധികം ഉപകാരപ്രദമായ മെഷീനാണ്. ഈ മെഷീനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളെ വിളിക്കുക. താങ്ക് യു.